ഹേ ഗൈസ്, നമ്മൾ പ്രൈസ് ആക്ഷൻ കോഴ്സ് പോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സെക്കൻഡ് പാർട്ടിൽ വോളിയത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്, അതായത് എങ്ങനെയാണ് ആവറേജ് വോളിയം നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് വോളിയം ഇൻഡിക്കേറ്റർ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം ഹയസ്റ്റ് പീക്ക് വരുന്നത് ഇവിടെയാണ്, അതുപോലെ തന്നെ ഈ ഒരു ബാർ ഹയസ്റ്റ് പീക്ക് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് നോക്കിയിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആ ഒരു വന്നിട്ടുള്ള വോളിയത്തിനേക്കാളും ഹൈ ആയിട്ട് വന്ന വോളിയം നമുക്ക് ഇതിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ റിലേറ്റീവ് വോളിയം എന്നുള്ളൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ആവറേജിന് എബോ വരുന്ന വോളിയം അവരെടുത്ത് കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡിക്കേറ്റർ സെക്ഷനിൽ പോവുക. അവിടെ നമുക്ക് RVOL എന്ന് അടിച്ചാൽ മതി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. രണ്ട് മെയിൻ ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്, അപ്പോൾ രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ശരിക്കും ഈ ഒരു വോളിയം വെച്ചിട്ട് തന്നെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാറ്. ഇപ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഞാനിവിടെ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ RVOL R4 റോക്കറ്റ് എന്നുള്ള ആ ഒരു ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ വോളിയം പ്ലസ് RVOL / അലേർട്സ് എന്നുള്ള ഓപ്ഷനും എടുത്താൽ മതി. ഇത് രണ്ടും ഇൻബിൽറ്റ് അല്ല, ഇത് കസ്റ്റമൈസ് ചെയ്ത് കുറേ വേറെ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. രണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ രണ്ടും നമുക്കിവിടെ നോക്കിയാൽ കാണാം. ഈ സെക്കൻഡ് ഇൻഡിക്കേറ്ററിൽ നമുക്കൊരു EMA ലൈൻ വരുന്നുണ്ട്. ആ EMA ലൈനിന് എബോ വരുന്ന കാര്യങ്ങൾ നോക്കിയാൽ മതി, ആ ഒരു ബാറ് നോക്കിയാൽ മതി. നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് തന്നെ ഇവിടെ നമുക്ക് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. ആവറേജ് വരുന്ന ഒരു ലൈനാണ് ഈ കാണുന്ന ലൈൻ. അപ്പോൾ അതിന് മുകളിൽ വരുന്ന വോളിയം എന്ന് പറയുമ്പോൾ നമുക്ക് ആവറേജിന് എബോ ആയിട്ടുള്ളൊരു വോളിയം എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഇൻഡിക്കേറ്റർ ആണെങ്കിൽ നമുക്കിവിടെ ഹൈ വോളിയം കയറി വരുന്ന സ്ഥലത്തൊക്കെ ഇവർ ഗ്രീൻ ബാറായിട്ട് മാർക്ക് ചെയ്യും, അല്ലാത്തതെല്ലാം റെഡ് ബാറായിട്ട് മാർക്ക് ചെയ്യും. അതുപോലെ തന്നെ ആവറേജ് വോളിയത്തിന് എബോ വരുന്ന വോളിയത്തിന് ഒരു ഗ്രീൻ ബാറായിട്ട് എടുത്ത് കാണിക്കും. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും, കാരണം നിങ്ങളിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഈ ചാർട്ടൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് ഇവിടെ ഇതുപോലെ കളർ ചേഞ്ച് വരുവാണെങ്കിൽ, അതായത് ആവറേജ് വോളിയത്തിന് എബോ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്യാൻഡിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാൻഡിൽ നോക്കുക, അതുപോലെ ബുള്ളിഷ് ക്യാൻഡിലാണോ അല്ലെങ്കിൽ ബിയറിഷ് ക്യാൻഡിലാണോ നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് മാക്സിമം യൂസ് ചെയ്യുക. നമ്മൾ ആ ഒരു വീഡിയോയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, കുറേ പേര് കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നിരിക്കുന്നു. അപ്പോൾ ശരി, താങ്ക് യു.